പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുപ്രഭാതം. ലോകത്തിൽ ചലനമില്ലാത്തത് ഒരേ ഒരു കാര്യമുള്ളൂ, അത് ഈശ്വരന് മാത്രമാണ്. അതിനെ അൺമൂവ്ഡ് മൂവർ എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് അൺമൂവ്ഡ് മൂവർ, പരബ്രഹ്മം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. വേണമെങ്കിൽ എന്നല്ല, ഹൈന്ദവ ധർമ്മം അനുസരിച്ച് പരബ്രഹ്മം എന്നതാണ്. അപ്പോൾ ഈ അൺമൂവ്ഡ് മൂവറായിരിക്കുന്ന ആ ഈശ്വര സാന്നിധ്യം, ആ ദൈവസാന്നിധ്യമാണ് എല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചലനാത്മകമാകാം. ഈ പ്രകൃതിയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അത് വാക്കിലാകാം, അത് പ്രവൃത്തിയിലാകാം, അത് മറ്റ് നന്മയോന്മുഖമായ മാർഗങ്ങളിലാകാം. അപ്പോൾ നമ്മുടെ ചലനങ്ങൾ മറ്റൊരാളെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും വേണം. ചിന്തകളുടെ നന്മകൾ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും, പ്രവൃത്തികളുടെ വൈശിഷ്ട്യം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചലനാത്മകമാകാൻ പരിശ്രമിക്കാം. അതേസമയം തന്നെ നമ്മുടെ ചലനം കൊണ്ട് മറ്റൊരാളെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യാം. എന്നാൽ അല്പം രാഷ്ട്രീയം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് രാഷ്ട്രീയത്തിലൊക്കെ വളരെ ശക്തമായിട്ട് പരസ്യം കൊടുത്താണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. പക്ഷേ നേരെ ചൊവ്വേ പരിലസിക്കുന്ന ഒരു മുല്ലപ്പൂ ഒരിക്കലും പറയാറില്ല എന്നിൽ മണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മണമുണ്ട്, നീ വന്ന് മണപ്പിച്ചു നോക്കൂ എന്ന് പറയാറില്ല. കാരണം അതാണ്, മുല്ലപ്പൂവിൽ അതിൽ തന്നെ അതിൻ്റെ മണം ഒരു ചലനാത്മകമാണ്. അതില്ലായ്മ ഉള്ളിടത്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഓവറായിട്ട് മനുഷ്യൻ വിഷമിക്കുന്നതും അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പരിശ്രമിക്കുന്നതും. അപ്പോൾ നന്മയോന്മുഖമായ വലിയൊരു ദിവസത്തിൽ എല്ലാവർക്കും നന്മയിൽ ചലിക്കാൻ സാധിക്കട്ടെ. എല്ലാവരുടെയും നന്മയുടെ വലിയ ദിവസം.